Hi students, now last session we discussed the basics regarding surface tension. Okay, now here onwards we are sticking on to our syllabus. Okay, so your syllabus is starting with excess pressure on a curved surface of a liquid. So if we take a curved surface, it will have some excess pressure. Okay, so adu enganeyana identify cheyyune ennalladha. Appo nammal ivide moonu tarathirulla surface galana allengile edukkunnathu, adayathu ippo ningal oru cheriya oru pipe water lotte adu vellathilote irakki vekkayanengile ningal adinte shape kaanan pettina thaalthote ingane povunna oru shape aayirikkum ningal avade feel cheyyunnu. അതേസമയം ബി പി അപ്പാരറ്റസിൽ പറയുന്ന മെർക്കുറിക് ലെവല് അതിന്റെ കാണാൻ പറ്റുന്നത് നേരെ ഒരു ടെസ്റ്റ് ട്യൂബ് കാത്തു വെച്ച ഒരു ഫീലിംഗ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക. അപ്പൊ ആ ഷേപ്പുകൾ എങ്ങനെ വരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുന്നത്. അപ്പോ നമ്മൾ മൂന്ന് തരത്തിലുള്ള മെനിസ്കസ് ആണ് ഡിസ്കസ് ചെയ്യുക. അതിൽ ഏറ്റവും ഫസ്റ്റ് വൺ വരുന്നതാണ് ഈ പ്ലെയിൻ മെനിസ്കസ് എന്ന് പറയുന്നത്. ഈ ഫിഗർ തന്നിരിക്കുന്നത് അതിന്റെയാണ്, ഒരു പ്ലെയിൻ മെനിസ്കസിന്റെ ഫിഗറാണ് ഇത് തന്നിട്ടുള്ളത്. അപ്പൊ എന്താ നോക്കുക, ദ സർഫസ് ടെൻഷൻ ഈസ് ഓൾവേസ് ആക്ട് ടാൻജൻഷ്യൽ ടു ദ ലിക്വിഡ് സർഫസ്. ശരിയല്ലേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വരച്ച ഫിഗർ പ്രകാരം, അതായത് ഇത് ഒരു ലിക്വിഡ് സർഫസ് ആണെങ്കിൽ ഇവിടെ നമ്മൾ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ടാൻജൻഷ്യൽ ഡയറക്ഷനിലാണ് എന്ത് ആക്ട് ചെയ്യപ്പെടുക, സർഫസ് ടെൻഷൻ ആക്ട് ചെയ്യപ്പെടുക. ഓക്കെ, ദ ഫോഴ്സ് ഡ്യൂ ടു സർഫസ് ടെൻഷൻ ആക്ട് ഓൺ ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് ക്യാൻ ക്യാൻസൽ ഈച്ച് അതർ എഫക്ട്. അപ്പൊ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഫോഴ്സ് എന്ത് ചെയ്ത് എന്ത് ചെയ്ത് പോകാനുള്ള ഇതുണ്ട്, സാധ്യതയുണ്ട്, ക്യാൻസൽ ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള സർഫസ് ടെൻഷനും ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ആ ഫോഴ്സും ക്യാൻസൽ. ഹെൻസ് ദ റിസൾട്ടന്റ് ഫോഴ്സ് ഡ്യൂ ടു ദ സർഫസ് ടെൻഷൻ ഓൺ എ മോളിക്യൂൾ ഓൺ ദ സർഫസ് ഇസ് സീറോ. അങ്ങനെ വരുമ്പോൾ ആ ഒരു സർഫസിലുള്ള റിസൾട്ടന്റ് ഫോഴ്സ് എന്തായിരിക്കും, സീറോ ആയിരിക്കും. സോ ദ പ്രഷർ അറ്റ് ദ പോയിന്റ് ജസ്റ്റ് എബവ് ദ മെനിസ്കസ് ഇസ് ഈക്വൽ ടു ദ പ്രഷർ അറ്റ് ദ പോയിന്റ് ജസ്റ്റ് ബിലോ ദ മെനിസ്കസ്. അങ്ങനെ വരുമ്പോൾ ആ രണ്ട് സ്ഥലത്തെയും പ്രഷർ എന്തായിട്ടും മാറും, ഈക്വൽ ആയിട്ട് മാറും. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ പറയുന്ന സർഫസ് പ്ലെയിൻ ആയിട്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. പക്ഷെ ഇത് വളരെ ഐഡിയൽ കേസിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. നമുക്ക് കാണാൻ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന കേസുകൾ എന്ന് പറയുന്നത് അടുത്ത രണ്ട് കേസുകളാണ്. വൺ ഇസ് കോൾഡ് കോൺവെക്സ് മെനിസ്കസ് എന്ന് പറയുന്നത്, അതായത് മെർക്കുറിയുടെ കേസിൽ വരുന്നത്. ഫിഗർ കണ്ടാൽ നിങ്ങൾക്ക് ഓർമ്മ വരുമായിരിക്കും. അടുത്തതെന്ന് പറയുന്നത് കോൺകേവ് മെനിസ്കസ് എന്ന് പറയുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇത് ഫ്രീ സർഫസ് ഓഫ് ദ ലിക്വിഡ് ഇസ് കോൺവെക്സ്. The force due to the surface tension can be resolved into horizontal and vertical component. അപ്പോൾ ആ curved surface ആണെങ്കിൽ, എന്ത് convex surface ആണെങ്കിൽ അതിനെ നമുക്ക് ആ സർഫസ് ടെൻഷനെ രണ്ട് കമ്പോണന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയായിട്ടാണ്, ഹൊറിസോണ്ടൽ കമ്പോണന്റും അതുപോലെ തന്നെ വെർട്ടിക്കൽ കമ്പോണന്റും. ഇതാണ് വെർട്ടിക്കൽ കമ്പോണന്റ് നമ്മൾ പറയുന്നത്, ഇതാണ് എന്തെന്ന് പറയുന്നത്, സോറി ഇതാണ് നമ്മൾ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ന് പറയുന്നത്. സോ ദ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ക്യാൻസൽ ചെയ്യുന്നത് കാരണം എന്താണ്, അത് രണ്ടും ഒരേ ഡയറക്ഷനിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരേ പോയിന്റിൽ ആക്ട് ചെയ്യുന്നതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്ത് പോകും. വൈ ദ വെർട്ടിക്കൽ കമ്പോണന്റ് ആഡ് ടുഗെദർ സോ ദാറ്റ് ദർ ഇസ് എ റിസൾട്ടന്റ് ഫോഴ്സ് നോർമൽ ടു ദ സർഫസ് ആൻഡ് ഡയറക്റ്റഡ് ഇൻ ടു ദ ലിക്വിഡ് ടുവാർഡ്സ് ദ സെന്റർ ഓഫ് ദ കർവേച്ചർ. അങ്ങനെ ഒരു മനസ്സിലും പോയി വെർട്ടിക്കൽ കമ്പോണന്റ് ഇവിടെ എന്ത് ചെയ്യപ്പെടുകയാണ് ചെയ്യുക, ആഡ് അപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അതായത് താഴത്തോട്ടുള്ള ആ പുഷിംഗ് എന്ത് ചെയ്യും കൂടുതലായി. സിൻസ് ദ മെനിസ്കസ് ഇസ് ഇൻ ഇക്വിലിബ്രിയം pressure at a point just below the convex meniscus is greater than the pressure at the point just above the meniscus. appo angane varumbo endu cheyyunnundavanam ivadatha pressure the just below the meniscus is greater than taalta meniscus inde pressure evadengattu koodal aayirikkum meril engattu koodal aayirikkum angane varumbo meriliki oru projection undavum cheyyum and that way we will get convex meniscus. anganeyana namukku convex meniscus kittunnathu. ഇതാണ് സാധാരണ മെർക്കുറിയുടെ കേസിൽ നടക്കുന്നത്. പക്ഷെ വാട്ടറിന്റെ കേസിൽ നേരെ തിരിച്ചാണ്, കോൺകേവ് മെനിസ്കസ് ആണ് കിട്ടുന്നത്. അതിന്റെ ആക്ഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് വരുന്നത്. അവിടെ വരുമ്പോൾ ഔട്ട്സൈഡ് പ്രഷർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, കൂടുതലാകുന്നത്. നിങ്ങൾ ഫിഗർ നോക്കി കാണാൻ പറ്റും, ഇവിടെയും ഈ ഹൊറിസോണൽ കമ്പോണന്റ് ക്യാൻസൽ ചെയ്ത് പോകും, വെർട്ടിക്കൽ കമ്പോണന്റ് ആഡ് അപ്പ് ചെയ്യും, ബട്ട് ഇറ്റ് ഈസ് ഇൻ ദ അപ്പർ ഡയറക്ഷൻ. അപ്പോ ഫോർ എ കോൺകേവ് സർഫസ് ദ റിസൾട്ടന്റ് ഫോഴ്സ് ഡ്യൂ ടു ദ സർഫസ് ടെൻഷൻ വിൽ ബി ഡിറക്റ്റഡ് അപ്വാർഡ് ടുവാർഡ് ദ സെന്റർ ഓഫ് ദ കർവേച്ചർ ഓഫ് ദ സർഫസ്. Since the meniscus is in equilibrium, pressure at a point just above the concave meniscus is greater than the pressure at a point just below the convex meniscus. അങ്ങനെ വരുമ്പോൾ അത് എന്ത് സംഭവിക്കും, അവിടെ ഒരു കോൺകേവ് ഷേപ്പ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഇത് ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള ഷേപ്പ് നമുക്ക് ഉണ്ടാവാനുള്ള സാധ്യത ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇതിന്റെ ബേസിസിൽ നമ്മൾ ഇനി ഈ സർഫസ് ടെൻഷനും ഈ റേഡിയസ് ഈ പറയുന്ന എക്സസ് പ്രഷറും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നുള്ള ഒരു ഡെറിവേഷൻ ആണ് നമുക്ക് അടുത്തത് പറയാനുള്ളത്. ജസ്റ്റ് ശ്രദ്ധിക്കുക. സോ
relation between the surface tension, radius of curvature and the excess pressure on a curved surface. ഇതാണ് നമ്മൾ അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിനെ നമ്മൾ എടുക്കുന്നത് ഒരു ഒരു curved surface എടുക്കുകയാണ്. Let it be ABCD. ഈ ഫിഗറിൽ ഈ നീല കളറിൽ കാണുന്ന ആ ഇതാണ് നമ്മൾ അവിടെ എടുത്തിട്ടുള്ളത്. ABCD. ഓക്കേ? സോ AB and BC be the right angles to each other. AB യും അതുപോലെ തന്നെ BC യും 90 ഡിഗ്രി ആണ്. ഈ ഇതും ഈ എക്സ് വൈ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഈ സംഭവം എന്താണ് 90 ഡിഗ്രി ഈച്ച് അതർ ആണ്. അതിൽ എ ബി നമ്മൾ എന്തെന്ന് പറയുന്നു, എക്സ് എന്ന് പറയുന്നു, അതുപോലെ തന്നെ ബി സി എന്തെന്ന് പറയുന്നു, വൈ എന്ന് പറയുന്നു. ഇറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് എ സ്ക്വയർ വൺ, അത് റെക്ടാംഗുലർ ഷേപ്പ് ആണ് എന്നതാണ് നമ്മൾ പറയുന്നത്. ഇനി ലെറ്റ് ദ നോർമൽ ടു ദ സർഫസ് ഡ്രോൺ, ഇവിടെ നിന്ന് നോർമൽ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ അത് കോയിൻസൈഡ് ചെയ്യുന്ന രണ്ട് പോയിന്റുകൾ എവിടെയാണ്, ഇന്റർസെക്ട് അറ്റ് ഒ വൺ, എ ബി എന്ന് നോർമൽ നമ്മൾ വരച്ചു, അത് ഇന്റർസെക്ട് ചെയ്യുന്ന എവിടെയാണ്, ഒ വണ്ണിലായിരിക്കും. അതുപോലെ അതുപോലെ തന്നെ ബി സിയിൽ നിന്നും, ബിയിൽ നിന്നും സിയിൽ നിന്നും നമ്മൾ വരച്ചാൽ അത് ഇന്റർസെക്ട് ചെയ്യുന്ന എവിടെയായിരിക്കും, ഒ ടുവിലായിരിക്കും. അപ്പോൾ രണ്ട് പോയിന്റിലാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഇന്റർസെക്ട് ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അവിടെ രണ്ട് റേഡിയസ് ഉണ്ടാവാം. അത് ആ ഒരു ലിക്വിഡ്, ആ ഒരു ലിക്വിഡിന്റെ ഷേപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് രണ്ട് റേഡിയസ് ഉണ്ടാവാം. ആ രണ്ട് റേഡിയസ് ആണ് വി മെൻഷൻ ദാറ്റ്, നമ്മൾ എങ്ങനെ മെൻഷൻ ചെയ്യുന്നത്, എ ഒ വണ്ണും ബി ഒ വണ്ണും എന്ന് പറഞ്ഞിട്ട് ആർ വൺ, ബി ഒ ടുവും അതുപോലെ തന്നെ സി ഒ ടു ആയിട്ട് ആർ ടു നമ്മൾ മെൻഷൻ ചെയ്യും. ഈ ഫിഗറിൽ നിന്ന് ഒരു കാര്യം ക്ലിയർ ആണ്, ഏത് റേഡിയസ് ആണ് വലുത്, ആർ വൺ വലുതാണ്, ആർ ടു ചെറുതാണ്. സോ ആർ വൺ ആൻഡ് ആർ ടു ആർ ദ മാക്സിമം ആൻഡ് മിനിമം റേഡിയസ് ഓഫ് കർവേച്ചർ റെസ്പെക്റ്റീവ്ലി, ആൻഡ് ദേ ആർ കോൾഡ് എന്ന് വിളിക്കുക പ്രിൻസിപ്പൽ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദ സർഫേസ്. ലെറ്റ് പി ബി ദ എക്സസ് പ്രഷർ ഓവർ ദ കോൺകേവ് സൈഡ്, കോൺകേവ് സൈഡിന്റെ അവിടുത്തെ എക്സസ് പ്രഷർ പി ആണ് എന്ന് വിചാരിക്കുക. സോ അതല്ലെ സർഫസ് എ ബി പുഷ്ഡ്, അപ്പൊ പുറത്തോട്ട് പുഷ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ, ആ എക്സസ് പ്രഷർ ഉള്ളതുകൊണ്ട്. സോ ദാറ്റ് ഇറ്റ് മൂവ്സ് ത്രൂ എ സ്മോൾ ഡിസ്റ്റൻസ് ഡി എസ് എൽ, അപ്പൊ ഇവിടെ ഈ ഒരു ചെറിയ ഡിസ്റ്റൻസ് മൂവ് ചെയ്തിരിക്കുന്നത്, ഈ മൂവ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് എത്രയാണ്, ഡി ഇസ് എൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുതിയ അത് എക്സ്പാൻഡ് ചെയ്യപ്പെടും. അങ്ങനെ എക്സ്പാൻഡ് ചെയ്യപ്പെടുമ്പോൾ എ എന്നുള്ളത് എ ഡാഷിലോട്ട് പോകും, ബി എന്നുള്ളത് ബി ഡാഷിലോട്ട് പോകും. ആ ചേഞ്ച് എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഡെൽറ്റ എക്സും വൈ എന്ന് പറയുന്നത് വൈ പ്ലസ് ഡെൽറ്റ വൈ ആയിട്ടാണ് മാറുക. ഇനി അങ്ങനെ അവിടെ ആ എക്സ്പാൻഷന് വേണ്ട വർക്ക് ഡൺ, വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാൻ ഫോഴ്സ് ഇൻടു ഡിസ്റ്റൻസ് ആണ്. സോ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും, പ്രഷർ ഇൻടു ഏരിയ. അപ്പൊ ഇതാണ് അവിടുത്തെ ഫോഴ്സ് ആയിട്ട് വരുന്നത്, പ്രഷർ ഇൻടു ആ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ ഫോഴ്സ് വരും ഇൻടു ഡിസ്റ്റൻസ്. ഇത് നമുക്ക് ഫിഗറിൽ നിന്ന് എന്ത് പറയാം, പി ഇസ് ഈക്വൽ ടു പി ഇൻടു ഏരിയ എന്ന് പറയുന്നത് എ ബി സി ഡിയുടെ ഏരിയ എന്ന് പറയുന്നത് എക്സ് വൈ ആണ്, പി ഇൻടു എക്സ് വൈ ഇൻടു ഡി എസ്. ഓക്കെ, ഇനി ഇത് എത്ര ചേഞ്ച് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ആ ചേഞ്ച് ചെയ്ത് നോക്കാൻ വേണ്ടി നമ്മൾ ആ ഫിഗർ, അവിടുത്തെ രണ്ട് ട്രയാംഗിൾസ് നമ്മൾ കൺസിഡർ ചെയ്യണം. ആ ട്രയാംഗിൾ കൺസിഡർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഏതൊക്കെയാണ്, എ വൺ ബി വൺ ഒ വണ്ണും എ ഡാഷ് ബി ഡാഷ് ഒ വണ്ണും എ ബി ഒ വണ്ണും നമ്മൾ കൺസിഡർ ചെയ്യുക. അതിന്റെ റേഷ്യോ നമ്മൾ എടുത്തു കഴിയുമ്പോൾ വി വിൽ ഗെറ്റ് എ ഡാഷ് ബി ഡാഷ് ആസ് ഐ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടുന്നുണ്ട്, എക്സ് ഇൻറ്റു വൺ പ്ലസ് ഡി സെറ്റ് ബൈ ആർ വൺ എന്ന് കിട്ടുന്നുണ്ട്. ചെയ്ത് നോക്കുക. ഇതേപോലെ തന്നെ ബി സിയുടെയും കാൽക്കുലേറ്റ് ചെയ്യാം. ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്, പുതിയ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെ ബി സിയുടെ ഇതേപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്താൽ വിൽ ഗെറ്റ് വൈ ഇൻറ്റു വൺ പ്ലസ് ഡി സെറ്റ് ബൈ ആർ ടു എന്നും കിട്ടും. അപ്പൊ പുതിയ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാണെങ്കിൽ ഇതിന്റെ പ്രൊഡക്റ്റ് എടുക്കുക എന്നുള്ളതാണ്. ഇതിന്റെ പ്രൊഡക്റ്റ് എടുത്തു കഴിയുമ്പോൾ എക്സ് വൈ ഇൻറ്റു, അതായത് എക്സ് വൈ ഇൻറ്റു ഇത് രണ്ടിന്റെ ടേംസ് ഇവിടെ എഴുതിയിട്ടുണ്ട്, മനസ്സിലായല്ലോ. ഇനി ഇതിലെ ആ ഹയർ ഓർഡർ ടേം നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് എക്സ് വൈ പ്ലസ് എക്സ് വൈ ഇൻറ്റു ഡി സെറ്റ് ഇൻറ്റു വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടു എന്നുള്ള ടേം നമുക്ക് കിട്ടും. ഇതാണ് അപ്പൊ ന്യൂ ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇനി കാണുന്നത് എന്താണ്, എക്സസ് ഏരിയ ആണ്. എക്സസ് ഏരിയ മീൻസ് ദ ഡിഫറൻസ് ഇൻ ന്യൂ ഏരിയ ആൻഡ് ദ ഓൾഡ് ഏരിയ, അത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അതാണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ആ ഒറിജിനൽ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് ഇൻക്രീസ് ഇൻ ഏരിയ ഇസ് ഈക്വൽ ടു എക്സ് വൈ ഡി സെറ്റ് ഇൻറ്റു വൺ പ്ലസ് ആർ വൺ, വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടു എന്ന് കിട്ടും. ഇനി വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പൊ നമുക്ക് ഏരിയ കിട്ടി, വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്കറിയാം സർഫസ് എനർജി ഇസ് ന്യൂമറിക്കൽ ഈക്വൽ ടു സർഫസ് ടെൻഷൻ ആണ് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ആ എനർജിക്ക് പകരം നമ്മൾ സർഫസ് ടെൻഷൻ എഴുതുന്നു. സോ ദാറ്റ് എസ് ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഈ വാല്യൂ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇത് രണ്ടും നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇന്ന് നമുക്ക് കിട്ടുന്നത് പി ഇസ് ഈക്വൽ ടു എസ് ഇൻറ്റു വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടു എന്നുള്ള ഇക്വേഷൻ ആണ് കിട്ടുന്നത്, വേർ പി ഇസ് ദ എക്സസ് പ്രഷർ. സോ ഇഫ് എനി വൺ ഓഫ് ദ കർവേച്ചർ ഇസ് കോൺവെക്സ് ആൻഡ് അതർ ഇസ് കോൺകേവ്, ദ റേഡിയസ് ഓഫ് കർവേച്ചർ ആർ വൺ ആൻഡ് ആർ ടു ആർ ഓപ്പോസിറ്റ് സൈൻ. അങ്ങനെ വരുമ്പോൾ പി ഇസ് ഈക്വൽ എന്ത് വരും, എസ് ഇൻറ്റു വൺ ബൈ ആർ വൺ മൈനസ് വൺ ബൈ ആർ ടു. ജനറൽ കേസ് നമുക്ക് എക്സസ് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് നമുക്ക് ഇങ്ങനെ എഴുതാം, പി ഇസ് ഈക്വൽ ടു എസ് ഇൻറ്റു വൺ ബൈ ആർ വൺ പ്ലസ് ഓർ മൈനസ് വൺ ബൈ ആർ ടു.
ഈ ലിക്വിഡ് സർഫസ് ഒരു ഫിലിമാണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് രണ്ട് സർഫസ് ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ എക്സസ് പ്രഷർ പി ഇസ് ഈക്വൽ ടു വി ക്യാൻ സേ ദാറ്റ് എന്തെന്ന് എഴുതാൻ പറ്റും, ടു കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പൊ ടു എസ് ഇൻറ്റു വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടു എന്ന് നമുക്ക് എഴുതാം. അപ്പൊ ഇതിന്റെ രണ്ട് മൂന്ന് സ്പെഷ്യൽ കേസും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്കഷൻ അവസാനിപ്പിക്കാം. അതിൽ ഒരു സ്പെഷ്യൽ കേസ് എന്ന് പറയുന്നത് സ്പെറിക്കൽ ലിക്വിഡ് ഡ്രോപ്പ് ആണ്. നല്ല വെള്ളത്തുള്ളി എന്ന് പറയുന്നത് കഴിഞ്ഞാൽ അത് നല്ല പെർഫെക്റ്റ്ലി സ്പെറിക്കൽ ആയിരിക്കും. സോ ദാറ്റ് ആർ വൺ ആൻഡ് ആർ ടു ഈക്വൽ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ അവിടുത്തെ എക്സസ് പ്രഷർ കാൽക്കുലേറ്റ് ഫോമുല എന്തായിരിക്കും, ടു എസ് ബൈ ആർ. ഈ പറയുന്ന ഫോമുല വെച്ച് ഒരു പ്രോബ്ലം എന്തായാലും പരീക്ഷയ്ക്ക് നമുക്ക് ചോദിക്കാം, അതുകൊണ്ട് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ എയർ ബബിൾ ആണെങ്കിലും ഇതേ കേസ് തന്നെയാണ്. കാരണം എയർ ബബിൾ ആണെന്നുണ്ടെങ്കിൽ ഒറ്റ സർഫസ് ഉണ്ടാവുള്ളൂ, ഒരു ഫ്രീ സർഫസ് ഉണ്ടാവുള്ളൂ, അപ്പൊ താഴത്തെ സർഫസ് ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇൻ കേസ് ഓഫ് എയർ ബബിൾ ലിക്വിഡ് ഇസ് ഓൺലി വൺ ഫ്രീ സർഫസ്, ദെയർഫോർ ദി എക്സസ് പ്രഷർ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും, ടു എസ് ബൈ ആർ തന്നെ എന്ന് നമുക്ക് പറയാം. നാ ഇനി സോപ്പ് ബബിൾ എടുക്കുകയാണെങ്കിൽ, സോപ്പ് ബബിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് രണ്ട് സർഫസ് ഉണ്ടാവും, മുകളിലും അതുപോലെ തന്നെ താഴെയും നമുക്ക് രണ്ട് സർഫസ് ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് ടു എസ് വരുന്നതോടെ ഫോർ എസ് ബൈ ആർ എന്നുള്ള രീതിയിലോട്ട് ഇക്വേഷൻ മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സോപ്പ് ബബിളിന്റെ കേസിൽ എക്സസ് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ കൂടുതലാണ്, ഫോർ ടൈംസ് ആണ്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. എന്നാ അടുത്ത കേസ് സിലിണ്ട്രിക്കൽ ഡ്രോപ്പ്. സിലിണ്ട്രിക്കൽ ഡ്രോപ്പ് എന്ന് പറയുമ്പോൾ അവിടെ ആർ വൺ ഇസ് ഈക്വൾ ടു ആർ ടു ആണ്, പക്ഷെ ആർ ടുവിന്റെ വാല്യൂ എന്താണ്, ആർ വൺ ഇസ് ഈക്വൾ ടു ആർ ആണ്, പക്ഷെ ആർ ടുവിന്റെ വാല്യൂ എന്താണ്, ഇൻഫിനിറ്റി ആയതുകൊണ്ട് പ്രഷർ ഇസ് ഈക്വൾ ടു എക്സസ് പ്രഷർ ഇസ് ഈക്വൾ ടു എസ് ബൈ ആർ എന്ന് നമുക്ക് പറയാം. സിലിണ്ട്രിക്കൽ ബബിൾ ആണെങ്കിൽ ഉള്ളിലെ സൈഡ് രണ്ട് സർഫസ് നമുക്ക് കിട്ടും, അതുകൊണ്ട് നമുക്ക് അതിനെ നമുക്ക് ടു ടൈംസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. സോ ദാറ്റ് വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് വിൽ ബി ടു എസ് ബൈ ആർ. അപ്പൊ അതായിരിക്കും സിലിണ്ട്രിക്കൽ ഡ്രോപ്പിന്റെ എക്സസ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ ഈ തരം കേസുകളാണ് നമുക്ക് എക്സസ് പ്രഷറിന്റെ കേസിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ ഇത് ഡെറിവേഷൻ പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒപ്പം തന്നെ ഈ ഫോമുല ഉപയോഗിച്ചിട്ടുള്ള ഏതെങ്കിലും ഈ ഫോമുല ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രോബ്ലം നമ്മുടെ എക്സാമിനേഷൻ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് ഈ ക്ലാസ് ഇത്രയും മതി. താങ്ക് യു.